ഡോക്ടർ പത്മനാഭ ഷേണായി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പത്മനാഭ ഷേണായി, നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലാണ് രണ്ട് പേർക്ക് ഒമൈക്രോൺ, അത് രാജ്യത്ത് ആദ്യമായി സ്ഥിരീകരിക്കുന്നത്. എത്രത്തോളം ആശങ്കയ്ക്ക് ഇട നൽകുന്നതാണ് ഈ സ്ഥിരീകരണം? എന്താണ് മനസ്സിലാക്കേണ്ടതും വിലയിരുത്തേണ്ടതും? ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല ഇതിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥിരീകരിക്കുന്നുള്ള ഉറപ്പായിരുന്നു. എന്നാണെന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കറിയാം, കോവിഡ് നമുക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻസ് വെച്ച് മാത്രം കൺട്രോൾ ചെയ്യാവുന്ന ഒരു അസുഖമല്ലാന്ന് ഇത്രയും വർഷം കൊണ്ട് നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ അത് ഇന്ത്യയിൽ വന്നിരിക്കാമെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അത് എപ്പോഴാണെന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം ഇത് ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയേണ്ടത് ഇത് പുറത്തുനിന്ന് വന്നവരിലാണോ അതോ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ നടത്തി ഇന്ത്യയിൽ കണ്ടുപിടിച്ചെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ആ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും വരാനുണ്ട്. ഈ പുറത്തുനിന്ന് വന്ന ആഫ്രിക്കൻ നാഷണൽസിലോ എവിടെ എവിടെയെങ്കിലും വന്നതിലാണോ അതോ ഇന്ത്യ ബാംഗ്ലൂരിലെ ഒരു ക്ലസ്റ്ററിലാണോ കണ്ടുപിടിച്ചതെങ്കിൽ അല്പം കൂടി ഗൗരവമായിട്ട് നമ്മൾ അതിനെ കാണണം. ആ സ്പ്രെഡ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. എന്നാൽ പുറത്തുനിന്ന് വന്ന ക്വാറന്റീനിലുള്ള ആൾക്കാരിലാണ് ഡയഗ്നോസ് ചെയ്തെങ്കിൽ ഭയത്തിന്റെ ഒരു നമ്മൾ അവരെ ഓൾറെഡി ക്വാറന്റീനിലാണല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഒമിക്രോണിന്റെ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്ന റാപ്പിഡ് ആയിട്ട് വ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അതിനെ, മാത്രമല്ല അതിന്റെ തീവ്രതയെക്കുറിച്ചും അതിന്റെ ബാക്കി വാക്സിന്റെ പ്രതിരോധത്തെ അത് മറികടക്കുമോ തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു വ്യക്തത ഈ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ വരാ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അതുവരെ നമ്മൾ കുറച്ച് ഒരു ജാഗ്രതയോടെ പോകണം. ഒരു പാനിക് റിയാക്ഷന്റെ ആവശ്യമില്ല, പക്ഷേ ഡെഫിനറ്റ്ലി നമ്മളൊരു കരുതലോടെ പോകണം. ഒരു അമിതാത്മവിശ്വാസമാണ് ഡെൽറ്റ പോലെയുള്ള ഒരു വകഭേദം വ്യാപിക്കാനായിട്ട് ഇന്ത്യയിൽ കാരണമായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ. ആ ഒരു അമിതാത്മവിശ്വാസം നമ്മൾ കാണിക്കേണ്ടത്, നമ്മൾ കരുതലോടെ മുന്നോട്ട് പോവുക. ഡോക്ടർ, വലിയ റിലാക്സേഷനിലേക്ക് ഇളവുകളിലേക്കൊക്കെ തന്നെ നമ്മൾ ഉൾപ്പെടെ സംസ്ഥാനം ഉൾപ്പെടെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പുതിയൊരു വകഭേദം രാജ്യത്ത് സ്ഥിരീകരിക്കപ്പെടുന്നത്, നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ എത്രത്തോളം കുറച്ചുകൂടി ദിനചര്യ കൂടുതൽ കരുത്തുറ്റതാക്കേണ്ടി വരും? അതെ, ഉറപ്പായിട്ടും വേണ്ടി വരും. നമുക്ക് മാസ്ക് വെക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ഇപ്പൊ ആൾക്കൂട്ടങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കുറച്ചൊരു റിലാക്സേഷൻസ് വന്നിട്ടുണ്ട്. ആളുകൾ ഒരു ശരിയായിട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണം. കറക്റ്റായിട്ട് മാസ്ക് വെക്കുന്ന കാര്യത്തിലും അടച്ചിട്ട സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ കല്യാണത്തിലൊക്കെ വലിയ ആൾക്കൂട്ടങ്ങൾ വരുന്ന പരിപാടികൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അടച്ചിട്ട സ്ഥലങ്ങളിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ നമുക്ക് ഇൻകേസ് ഒമിക്രോൺ വന്നെങ്കിലും അത് റാപ്പിഡായിട്ട് വ്യാപിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് അടച്ച് എല്ലാ കാലവും അടച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ഒരു ചികിത്സ ഇൻകേസ് ഒരു ഒമിക്രോണിന്റെ ഒരു വേവ് വന്നെങ്കിൽ അത് ഏറ്റവും വേർസ്റ്റ് ആയിട്ട് വരുമെന്ന് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ എനിക്ക് തോന്നുന്നു വലിയൊരു വേവ് ഇന്ത്യയിൽ വരാൻ സാധ്യത ഇല്ലാന്നാണ് തോന്നുന്നത്. ഡെൽറ്റ വേവ് പോലെയുള്ള വേവ് വരാൻ സാധ്യതയില്ല, പക്ഷേ കേസുകൾ കുറച്ച് കൂടാൻ ഡെഫിനറ്റ്ലി സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ മൂന്നാം തരംഗത്തിന്റെ ഒരു സാധ്യത പറഞ്ഞു കേൾക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്താണ് ഇങ്ങനെ ഈ ഒരു വകഭേദം സ്ഥിരീകരിക്കുന്ന രാജ്യത്ത്, അപ്പോൾ ഈ നമ്മൾ വാക്സിനേഷന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി കരുത്തുറ്റ നീക്കങ്ങൾ വേണ്ടി വരുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ അടിക്കടി പറയുന്നുണ്ട്. എല്ലാ വർഷവും വാക്സിൻ എടുക്കണമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. അപ്പോൾ ഈ വാക്സിനും ഇതുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്തി ഈ വകഭേദത്തെ നമുക്ക് കാണേണ്ടി വരും? അല്ല, ഇത് സ്പൈക്ക് പ്രോട്ടീനിൽ കുറച്ച് വേരിയേഷൻ വന്നതുകൊണ്ട് അസുഖം ബാധിക്കാനുള്ള പ്രൊട്ടക്ഷനിൽ ചെറിയൊരു കുറവ് വരാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ ഏർലി റിപ്പോർട്ട്സ് പറയുന്നത്. അതിനിങ്ങനെ ഒരു വ്യക്തത വരാനുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ബൂസ്റ്റർ ഡോസിനെ കുറിച്ചൊക്കെ പലരും സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ക്ലാരിറ്റി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ 70% ആൾക്കാർക്ക് അസുഖം വന്നതുകൊണ്ടും അതിനുശേഷം രണ്ട് ഡോസ് വാക്സിൻ കിട്ടിയതുകൊണ്ടും പലപ്പോഴും നല്ലൊരു പ്രതിരോധശക്തി അവർ കിട്ടിക്കാണും. അതിനെ മറികടക്കാൻ ഈ വകഭേദത്തിന് കഴിയത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം, അങ്ങനെ പ്രത്യാശിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വൈറസ് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അൺപ്രഡിക്റ്റബിൾ ആകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ ഒരു പോളിസി, അതായത് മൂന്നാമത്തെ ഡോസിന്റെ പോളിസി ഈ ആഴ്ച വരാനുണ്ട്. ഡിസംബർ 15 അടുപ്പിച്ച് വരും. അത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും അതുപോലെ പ്രതിരോധശക്തി കുറഞ്ഞ ആളുകൾക്കും ആ ഒരു മൂന്നാം ഡോസ് വാക്സിൻ അനുമതി കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അത് ആ ഒരു ഡോസ് ഒമിക്രോണിനെതിരെയും ഫലപ്രദമാകാനാണ് സാധ്യത. ഇനി വർഷാവർഷം എല്ലാവർക്കും വേണ്ടി വരുമോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇനിയും പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ലെറ്റ് അസ് വെയിറ്റ് ഫോർ ദ ഫൈനൽ ഔട്ട്കം.